അപ്പോൾ ഡൽഹിയിൽ ഒരു മന്ത്രിയെ തന്നെ ഇഡി അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. പല സംസ്ഥാനത്തിലും ഇഡിയെയും മറ്റ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് എം പിമാരെ അവരെ ബി ജെ പിയുടെ ഉദ്ദേശം നടപ്പാക്കാൻ വേണ്ടി എം പിമാരെ ഇടപെടുന്നതും ഇപ്പോൾ കേന്ദ്ര ഏജൻസികളാണ്. കോൺഗ്രസിൻ്റെ എം എൽ എമാരെ കോൺഗ്രസിന് തന്നെ സംരക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതി വരും. ഇത്തരത്തിലുള്ള പല സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ പക്ഷത്തായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇഡിയുടെ നോട്ടീസ് പോയി കഴിഞ്ഞു. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഇഡി നോട്ടീസ് അയച്ചതിനെ കുറിച്ച് ഒരു ദിവസം പോലും കേരളത്തിൽ കോൺഗ്രസിനൊരു പ്രകടനം കണ്ടില്ല. അവരെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇവിടെ പിണറായി വിജയനെ പിടിച്ചാൽ മതി എന്നതാണ് അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് തികഞ്ഞ രാഷ്ട്രീയ പാപ്പരത്വമാണ് കോൺഗ്രസ് നേതൃത്വം ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നിലപാടുകൾ അവർക്ക് തന്നെയാണ് ദോഷമായിട്ട് മാറാൻ പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ഞങ്ങളുടെ ജനപിന്തുണ വർദ്ധിപ്പിക്കാനും തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെ തുറന്നു കാണിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് സംഘടിപ്പിക്കും. ഇത്രയും കാര്യങ്ങളാണ് വ്യക്തമാക്കാനുള്ളത്. കോടതിയിൽ അവർ നൽകിയ മൊഴി എന്താണെന്ന് അറിയാതെ എങ്ങനെയാണ് നേരിടുക? ആ മൊഴി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കോടതിയിൽ കൊടുത്ത മൊഴി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ ഇടപെടാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ പേരിൽ കേസുള്ളത് കൊണ്ട് അതിന്റെ ഭാഗമായിട്ട് കസ്റ്റഡി എടുത്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ദിവസം ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു ദിവസം ഏതോ ദിവസം പറഞ്ഞിട്ടുണ്ട് വിജിലൻസിന്റെ മുമ്പ് ഹാജരാകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. വിജിലൻസിന്റെ യഥാർത്ഥത്തിൽ ഏത് യൂണിറ്റിനും വിജിലൻസിന്റെ കാര്യം ഇടപെടാം. വിജിലൻസ് ആക്ട് അനുസരിച്ചുകൊണ്ട് ഇടപെടാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. പോലീസ് അല്ലല്ലോ പോയത്, വിജിലൻസ് അല്ലേ പോയത്. വിജിലൻസിന് അതിൻ്റെ പ്രവർത്തനം നടത്തേണ്ടി വരുമില്ലേ? നമുക്ക് അവരെ തടയാൻ പറ്റുമോ? അത് നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. അത് ഞാൻ പറഞ്ഞില്ലേ, കമല ഇന്റർനാഷണലിനെ പോലത്തെ ഒരു കഥയാണ്. അല്ലെങ്കിൽ അമേരിക്കയിൽ ഞാൻ മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ടെന്നുള്ള ശരിയാണ്. അത് ചികിത്സയ്ക്ക് വേണ്ടി പോയതാണ്. എന്റെ ചികിത്സാ ചെലവ് പൂർണ്ണമായും വഹിച്ചത് പാർട്ടിയാണ്. ഇവിടുന്ന് പാർട്ടി അക്കൗണ്ടിലെ പൈസ അവിടെ
ആശുപത്രിയിൽ കൊടുക്കുകയാണ് ചെയ്തത്. അല്ലാണ്ട് ഒരാളൊരു നായ എൻ്റെ യാത്രയ്ക്ക് വേണ്ടി വഹിച്ചിട്ടില്ല, ഒരു ചെലവും വഹിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇങ്ങനത്തെ പേരുകളൊക്കെ ഉണ്ടാക്കി പറയുന്നുള്ളത്? അത് ഉണ്ടാക്കുന്നവരോട് ചോദിച്ചാലേ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാരാ അദ്ദേഹത്തിന് ആയിക്കറിയാൻ? ഇങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ ഓരോരാൾ വരും. എനിക്കറിയില്ല, അയാളെ പേരിപ്പോ ആദ്യമായിട്ട് ഞാൻ കേൾക്കുക. സ്വഭാവ സുരേഷിനെ ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അതിപ്പോ കെ ടി ജലീൽ കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ സമാധാനപരമായിട്ടുള്ള സമരമാണോ? ദിവസേന ഇവിടെ നടക്കുന്ന എന്താ? തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ അത് സാങ്കേതികമായി കേസെടുക്കുന്നതിലാണല്ലോ നിങ്ങൾ പറയുന്നത്. കേസിപ്പാ വകുപ്പെടുത്തിട്ട് എടുക്കുമ്പോഴല്ലേ ആ പ്രശ്നം കരുതുള്ളൂ. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, അത് അക്രമത്തിലേക്ക് നീങ്ങാൻ പാടില്ല, അതാണ് പ്രശ്നം. പ്രതിഷേധത്തിന് എന്ത് ഭയക്കാനാണ്? ഇങ്ങനെയുള്ള ധാരാളം സമരം നടത്തി വന്നവരല്ലേ ഞങ്ങളും. ഈ ഗവൺമെന്റിലുള്ള ആരാണ് സമരം കാണാത്തത്? ഏറ്റവും കൂടുതൽ സമരം നടത്തിയവർ ഞങ്ങളായിരിക്കും കേരളത്തിൽ. അതുകൊണ്ട് ഞങ്ങളൊരു സമരത്തെയും ഭയക്കാറില്ല. രാഷ്ട്രീയ പാർട്ടിയെ കലാപം നടത്തിക്കൂടെ? അവര് പറയാനുള്ളതൊക്കെ പറയണ്ടേ? അവര് പറയുന്നതിന് പാരമ്യം തടസ്സപ്പെടുത്തുന്നുണ്ടോ? ഇന്ന് പ്രധാനമന്ത്രിയുടെ ശബ്ദരേഖ പോലും 1.5 മണിക്കൂർ ടി വിക്കാർ കൊടുക്കാറില്ലല്ലോ. ഏത്? അതെ, പ്രധാനമന്ത്രിയുടെ ശബ്ദരേഖ എന്ന് പറഞ്ഞിട്ട് 1.5 മണിക്കൂറുണ്ട് എന്ന് പറഞ്ഞാൽ ആള് പിന്മാറും. അപ്പൊ അങ്ങനെയാണല്ലോ കേരളത്തിലെ മാധ്യമങ്ങളുടെ സ്വാധീനം. ശബ്ദരേഖയോ 1.5 മണിക്കൂറോ ആര് കേട്ടിരിക്കുന്നത്? സോളാറും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളെല്ലാം സോളാറിൽ കയറ്റി കൊണ്ടുപോട്ടെ. അതിനെപ്പറ്റി പറയാതെ കുറച്ച് സമയം എടുക്കേണ്ടി വരും, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇപ്പോൾ സോളാർ കാലത്ത് മുഖ്യമന്ത്രിക്കെതിരായിരുന്നില്ലേ ആരോപണം വന്നത്? നിയമസഭയിൽ ഉയർന്നു വന്ന പ്രശ്നമല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് 2-3 ആളില്ലേ, അതിൽ പങ്കാളികളായില്ലേ? മാത്രമല്ല സോളാർ കേസിൽ നിരവധി കേസുകളുടെ പ്രതിയായിരുന്നില്ലേ അതിൽ? അവർക്കെതിരായി ഉള്ള പ്രശ്നങ്ങളല്ലേ അന്ന് ഉയർന്നു വന്നത്? അന്ന് മുഖ്യമന്ത്രി തന്നെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചുകൊണ്ടല്ലേ മല്ലനെ ശ്രീധരൻ നായരെ ഇതിൽ പങ്കാളിയാക്കിയത്? അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും വെച്ചിട്ടാണല്ലോ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലേ സമരം ചെയ്തത്? ഒരു ശിവരാജൻ കമ്മീഷനെ അന്ന് നിയമിച്ചില്ലോ ഉമ്മൻചാണ്ടി? ഞങ്ങൾ നിയമിച്ചല്ലോ കേട്ടോ. ജസ്റ്റിസ് ശിവരാജനെ കമ്മീഷനായിട്ട് നിയമിച്ചത് UDF ഗവൺമെൻറ്റാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഞങ്ങളുടെ സമരം ന്യായമായിരുന്നോ തെറ്റായിരുന്നോ?